ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളും അൽഹംദുലില്ലാഹ് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ഒരു വ്ളോഗാണ്. നമ്മുടെ ട്രിപ്പിൻ്റെ വ്ളോഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഒരുപാട് നാളായി നമ്മളൊരു ഇങ്ങനത്തെ എല്ലാം ഒരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിപ്പോൾ ഇതാ കിച്ചണിലേക്ക് ഒരു കബോർഡ് ചെയ്യിച്ചതാണ്. നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ കിച്ചണിൽ ഞാനൊരു സ്പേസ് ഉള്ള കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ട് ഒരു കബോർഡ് ചെയ്തതാണ് കേട്ടോ. നമുക്ക് കിച്ചണിൽ എത്ര സ്പേസ് ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും ഇവിടെ കൂടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന് മുകളിൽ എന്തെങ്കിലും കയറ്റി വെക്കായിരുന്നു എന്നുള്ളത് ഇട്ടാ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഇക്കാക്കും തോന്നിയിട്ടുണ്ടായിരുന്നു കിച്ചണിൽ കുറച്ച്. നമ്മൾ ഈ ഒരു രംലാൻ്റെ വ്ലോഗെല്ലാം ചെയ്ത ടൈമിൽ പാർട്ടിയെല്ലാം നടത്തിയപ്പോൾ നമുക്ക് തോന്നി കൗണ്ടർ സ്പേസ് കുറച്ചുകൂടെ വേണം എന്നുള്ളത്. നമ്മുടെ ഒരു ഭാഗത്ത് കിച്ചണിൻ്റെ മെഷീനറീസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഭാഗത്ത് സിങ്കാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചാലെല്ലാം സ്പേസ് ഇല്ലാത്ത പോലെ തോന്നിയിട്ട് നമ്മളിപ്പോൾ ഇതാ ഇങ്ങനെ ഒരു കബോർഡ് ചെയ്താണ് കേട്ടോ. അപ്പം ഇതാകുമ്പോൾ നമുക്ക് പിന്നീട് നമ്മുടെ റൂമെല്ലാം ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കത് കൊണ്ടുപോകും ചെയ്യാം. അവരിപ്പോൾ ഇതാ ഈ ഒരു ഐറ്റംസ് എല്ലാം ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഫിക്സ് ചെയ്തത്. മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് ഫിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. ഇപ്പോൾ ഇതാ തൽക്കാലം ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് മെഷീനറീസും കാര്യങ്ങളെല്ലാം വെക്കുന്നത്. എന്തെങ്കിലും ഗ്രാനൈറ്റിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അതിൽ ശരിയാകുമ്പോൾ ഞാൻ എന്തായാലും വ്ളോഗിൽ കാണിക്കാം. പിന്നെ ഇതാ ഇത് ഞാൻ വേറൊരു ദിവസം ഷൂട്ട് ചെയ്തതാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ അത് ഡേ ഇൻ മൈ ലൈഫ് ആയോ എന്തായിരുന്നില്ല നിങ്ങൾ പറ. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് വന്ന് ഞാനിതാ ദോശയ്ക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ദോശമാവിൻ്റെ നല്ല അടിപൊളി റെസിപ്പി ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണമൊന്നുമില്ല. ഞാൻ എന്തായാലും വ്ളോഗ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ, അതിൻ്റെ ലിങ്ക് ഇടാം. അപ്പോൾ അത് നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ ദോശമാവ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വ്ലോഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചട്നിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ ഒരു ചട്നി. അപ്പോൾ ഇത് അധികം നമ്മൾ റെഡിയാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. കാരണം നമ്മൾ അധികം എല്ലാ വീട്ടിലും മിക്കവാറും ചില ഫുഡുകൾ അധികം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഉണ്ടാക്കുന്നതന്നെയാണ്. പിന്നെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, സെയിം റെസിപ്പി തന്നെ കാണിക്കാമെന്ന് നിങ്ങൾ പറയുള്ളൂ. അപ്പോൾ ഇതാ ജസ്റ്റ് ഇതാ അന്നിൽ ആ ഒരു ചട്നി റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ഇവിടെ കുട്ടീസിനെല്ലാം ഈ ഒരു ചട്നി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ എന്തായാലും രണ്ട് ചട്നി വേണ്ടോ. മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സ്വഭാവം. ഇപ്പോൾ തൊട്ടിട്ട് രണ്ട് ചട്നി ഉണ്ടെങ്കിലാണ് ഒരു കഴിക്കാൻ എല്ലാവർക്കും ഒരു ഉഷാറുള്ളൂ. അപ്പോൾ പിന്നെ ഞാനത് റെഡിയാക്കിയിട്ട് എടുക്കലാണ്. പിന്നെ ഇതാ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളിയല്ല വറ്റൽമുളക് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സവാള എടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് സവാള എടുക്കുമ്പോൾ രണ്ട് തക്കാളിനെ എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഇതാ രണ്ടല്ലി വെളുത്തുള്ളിയോട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാടൊന്ന് വഴറ്റിയെടുക്കേണ്ട, സവാള ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇതാ ആവശ്യത്തിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടാറുന്ന ടൈം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ ചട്നി റെഡിയാക്കി എടുക്കാം. രണ്ടാമത്തെ ചട്നി എന്താ പറയുക, നമ്മൾ സാധാരണ തേങ്ങ ഇട്ടിട്ടില്ല, അത് അടുത്ത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. തേങ്ങയും പച്ചമുളക് കൂട്ടിയിട്ട് നമ്മൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്ന ആ ഒരു ചട്നിയാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശ എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട്. അമ്നൂസിനും ഐദിക്കും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അമ്നൂസിന് നല്ല ഇഷ്ടമാണ് ദോശ.
പിന്നെ ഇതാ നമ്മൾ പുറത്തേക്ക് ഒരു ഭാഗത്തേക്ക് പോയ ടൈമിൽ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ എന്താ പറയുക, ഇവിടെയുള്ള ഫാമിലെ ആളുകൾ കൊണ്ടുവന്നിട്ട് റോഡ് സൈഡിൽ നിന്നിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊന്നുമല്ല, അവരിങ്ങനെ വിൽക്കുന്നതാണ്. അപ്പം നമ്മൾ അവരെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്ട് ഈ ഒരു മാങ്ങ. നമുക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു മേടിക്കണോ മേടിക്കണ്ടേന്നൊക്കെ ഉള്ളത് കേട്ടോ. പക്ഷേ എന്നാലും നല്ല മാങ്ങയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഒരു അച്ചാർ ഇടയാക്കി എടുക്കാന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഇതില്ലേ മസാല, ടൊമാറ്റോ ചട്നിയുടെ മസാല ഒന്ന് മിക്സിയിൽ ജാറിനകത്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിൽ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു ചട്നി. നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. Because you told I made it. അംനൂസിൻ്റെ എക്സാം നടക്കുന്ന ആ ഒരു ടൈമിലാണ്ട് ഞാൻ ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ അംനൂസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവനൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഇതാ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുക്കാണ്ടായിരുന്നു കേട്ടോ. നമ്മളെന്തെങ്കിലും പണി ചെയ്യുന്ന ടൈമിൽ കുട്ടീസ് ഇതാ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരട്ടി പണിയായിട്ട് മാറും ചില ടൈമിൽ. പിന്നെ ഇതാ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കി എടുക്കാണ്ടോ. അപ്പോൾ ഇന്ന് നെയ്ച്ചോറും അതുപോലെ ബീഫ് കറിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് എപ്പോഴും ഇങ്ങനെ കുക്കിങ്ങിൻ്റെ വീഡിയോസ് കാണണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചിലർക്കൊന്നും കാണാൻ താല്പര്യമില്ല വീഡിയോ. പിന്നെ നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു 20 മിനിറ്റിൻ്റെ 20 മിനിറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ചെറിയ ഷോർട്ടായിട്ടോ മിനി വ്ളോഗ് പോലെ ചെയ്യുന്നതാണോ ഇഷ്ടം, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം കഴിക്കല് കഴിഞ്ഞ് കുട്ടീസിനെ ഒന്ന് ഉറക്കാൻ വേണ്ടി കിടത്തിയതാണ് കേട്ടോ. അവർ ഉറങ്ങിക്കഴിഞ്ഞാലാണ് എനിക്ക് കറക്റ്റ് സമയത്തിന് വ്ളോഗെല്ലാം എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ, ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ ഉറങ്ങിയ ശേഷമാണ് ഞാൻ ഈ ഒരു മാങ്ങ വെച്ചിട്ട് അച്ചാർ ഇടാക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു മാങ്ങച്ചാറ്. എനിക്കെന്നല്ല ഇവിടെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്ര ഇൻട്രസ്റ്റിൽ ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളത് ഇത് ടേസ്റ്റ് ചെയ്തൊക്കെ ആരും പറയില്ല കേട്ടോ. ഞാൻ സ്വയം പൊക്കി പറഞ്ഞൊന്നുമല്ല, പക്ഷേ എനിക്കെൻ്റെ ഭയങ്കര സന്തോഷമായി. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ആവില്ലേ, അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഇതാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയപ്പോട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അച്ചാറൊന്ന് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊന്നുമല്ല, എനിക്കങ്ങനെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ, തീരെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ അച്ചാറാന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇക്കാക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈത്തപ്പഴം ഇട്ടിട്ടില്ല അച്ചാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈത്തപ്പഴം മാങ്ങും കൂടെ ചേർത്തിട്ട് ഒരു അച്ചാർ ഇടയാക്കാന്നുള്ളത്. പിന്നെ എനിക്ക് മാങ്ങ ഇങ്ങനെ കുക്ക് ചെയ്യാതെയാണ് കേട്ടോ അച്ചാർ കൂടുതലിഷ്ടം. അങ്ങനെ വെന്തുടഞ്ഞ് ഇട്ടുള്ള ആ ഒരു അച്ചാറില്ല, അതെനിക്ക് വലിയ അത്രയ്ക്ക് ഇഷ്ടമല്ല. കഴിക്കും പക്ഷേ അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വീഡിയോസ് എല്ലാം കണ്ട് പിന്നെ മൊത്തത്തിലുള്ള എൻ്റെ ഒരു രീതിക്ക് അങ്ങ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ മാങ്ങ എല്ലാം അതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈത്തപ്പഴം കുരുകളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 25-30 ഈത്തപ്പഴം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ മാങ്ങയും അത്യാവശ്യമുണ്ട്. അപ്പോൾ അതാ എല്ലാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് എളുപ്പമാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ മാങ്ങയുടെ കൂടെ തന്നെ ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ മസാലപ്പൊടികളും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ചില്ലി പൗഡർ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം കശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ നമ്മൾ സാധാരണ മുളക് പൊടിയില്ല അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 to 1.5 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ഇട്ടാ. അപ്പം അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 3/4 കിലോളം മാങ്ങ ഉണ്ടാവും കേട്ടോ അത്.
എന്നിട്ട് ഇതാ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഇതാ പാന് വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് ഉലുവ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇത് നല്ലവണ്ണം ഒന്ന് കടുക് വറുത്തെടുക്കുക കേട്ടോ. വറുത്തിട്ട് ഇതിങ്ങനെ പൊട്ടി വരൂലേ. അപ്പോൾ ഇതാ അങ്ങനെ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതാ നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എത്ര യൂസ് ചെയ്തെന്നുള്ളത് ഞാൻ എന്തായാലും കാണിക്കാം. പിന്നെ ഇതാ ഇനി ഞാനിതാ ഒരു വലിയൊരു ഉണ്ട ഫുള്ള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 5 മുതൽ 6 പച്ചമുളക് ഇതാ ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ പാനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഉണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 to 6 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 1 to 1.5 ടീസ്പൂണ് കടുകിട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കടുക് പൊട്ടിയ ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നിങ്ങൾ എന്തായാലും ഈ ഒരു മാങ്ങയോ അതുപോലെ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഈ ഒരു അച്ചാറ് തയ്യാറാക്കിയിട്ട് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല പുളിയുള്ള മാങ്ങയുണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ വറ്റൽമുളക് ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇത് ഈ ഒരു അച്ചാറിൻ്റെ ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ഈ മാങ്ങ മേടിക്കുമ്പോൾ ശരിയാവുമോ നല്ല മാങ്ങയാവുമോ എന്നൊക്കെ നമുക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല മാങ്ങയാണ്, നല്ല പുളിയുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ. അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇനി ഇതാ ഫൈനലായിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു കടുകും ഉലുവയുടെ ആ ഒരു പൗഡർ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണ് നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഫുൾ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അത് പൊടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടെ കൂടുതലുണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫൈനലായിട്ട് ഇതിനകത്തേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം നമ്മളുടെ ഒരു വിനീഗറില്ല അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഈ ഒരു അച്ചാറ് റെഡിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിനകത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. ഇത് നല്ലവണ്ണം ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് ഓരോ ദിവസവും ഇങ്ങനെ ഇളക്കി കൊടുക്കും. രാവിലെ എടുത്ത് തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അതുപോലെ തന്നെ അടച്ച് പുറത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 3 ദിവസത്തോളം ഞാൻ അങ്ങനെ പുറത്ത് വെച്ച് 4ാമത്തെ ദിവസം ഞാൻ ഇളക്കി കൊടുത്തിട്ട് പിന്നെ ബൗൾ നമ്മൾ ഈ ഒരു ഗ്ലാസ് ഇട്ട ഒരു ജാറിനകത്തേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കരുത്. ഒരു 3 ദിവസമെങ്കിലും നമ്മൾ രാവിലെ എണീറ്റിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. പിന്നെ ഇതാ എൻ്റെ അടുത്ത് ഈ ഒരു ജാർ ഉണ്ടായിരുന്നില്ല കേട്ടോ അച്ചാർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ചാർ കുറച്ചെല്ലാം എടുത്ത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഞാൻ ഈ ഒരു ജാറിനകത്ത് ഇട്ടത്. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിനകത്തേക്ക് വെച്ചിട്ട് ഇട്ടിട്ട് കൊടുത്താൽ മതി. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റുള്ള അച്ചാർ ആണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും പറയണേ. നിങ്ങൾ പലരും ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോ ഒന്നും ഇടാത്തത്, എന്താണ് ഇങ്ങനെ ലേറ്റ് ആവുന്നതെന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇതൊക്കെ തന്നെ ഉണ്ടോ കാരണം? വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ പണിയാണ്, ഇവരിങ്ങനെ അതിൽ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കും. പിന്നെ എനിക്ക് മൊത്തത്തിൽ ചെറിയൊരു മടിയും പിടിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ എല്ലാം ഇടാൻ വേണ്ടിയിട്ട്. അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഡിലേ ആയിട്ട് പോണത്. അന്നിതാ ഞാൻ അത്രയും ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതാ പിറ്റേ ദിവസം അമ്മൂന് എക്സാം ഉണ്ട്. അപ്പോൾ രാവിലെ ഇതാ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്ന് റെഡിയായി താഴത്തോട്ട് ഇറങ്ങി പോകും. ബസ് വന്നു കഴിഞ്ഞാൽ ടൈം ആകുമ്പോൾ ഒരു മെസ്സേജ് വിടും, അപ്പോൾ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവും. പിന്നെ ഇതാ ഉപ്പയാണ് കേട്ടോ. അപ്പോൾ അധികവും കൊണ്ടാക്കൽ ഞാനിങ്ങനെ താഴത്തോട്ട് പോകലില്ല കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇന്ന് ഉപ്പ നാട്ടിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഉപ്പ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ അമ്നൂസിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി താഴത്തോട്ട് പോകണം. ഉപ്പ ഉണ്ടാകുമ്പോൾ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നില്ല. രാവിലെ ഒന്നും ഉപ്പനെ കേട്ടോ അമ്നൂനെ വിളിക്കലും ഉണർത്തലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മുതൽ എന്തായാലും റുട്ടീന് മാറും. അപ്പോൾ ഇതാ ഉപ്പ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ രാവിലെ പോകണം. അന്ന് രാവിലെ കേട്ടോ നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഇതാ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഷോപ്പിംഗ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് പിന്നെ രാത്രിക്ക് തന്നെ പോയിട്ട് ഷോപ്പ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് രാത്രി ഇറങ്ങണം. രാത്രി ഒരു 1:30 കേട്ടോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ എയർപോർട്ടിലേക്ക്. അതുകൊണ്ട് അത് ഭയങ്കര ഒരു സുഖമായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര അടുത്താണ് എയർപോർട്ട് ഉള്ളത്. ശരിക്കും ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഉപ്പാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞും ഇതാക്കിയിട്ടും ഏകദേശം 1 മാസത്തോളം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ല ഇന്ന് ഇതാ നമ്മളിപ്പോൾ ഇത് അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഉപ്പാക്ക് നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്ത മുതൽ തന്നെ അമ്മൂസ് പറയൂ കേട്ടോ ഐദിനോട്, ഉപ്പ പോവാണ് ഐദി, ഐദിക്ക് എന്താ വിഷമമില്ലാത്തത് എന്നിട്ട് എന്നോട് വന്നിട്ട് പറയും, അമ്മ ഐദിക്ക് ഒരു വിഷമമില്ല ഇപ്പോൾ പോകുന്നതിന് എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെതാ അൽഹംദുലില്ല ഉപ്പ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് വ്ലോഗായിട്ട് എടുത്തതല്ല, ഒരു 2 ആഴ്ചത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് എടുത്തിട്ടുള്ള വ്ലോഗാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് ഉപ്പിമ്മയും കൊണ്ടുവരുന്നിട്ടുള്ള ഐറ്റംസ് എല്ലാം കുറച്ചുകൂടെ പാക്കറ്റെല്ലാം പൊട്ടിച്ചിടാണ്ടായിരുന്നു. മുളക് പൊടി അങ്ങനത്തെ ഐറ്റംസ് ഇട്ടാ എൻ്റെ അടുത്ത് കണ്ടെയ്നർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടെയ്നറെല്ലാം ഇപ്പോൾ ചില കണ്ടെയ്നേഴ്സ് എല്ലാം കാലിയായപ്പോൾ അതിനകത്തേക്കെല്ലാം ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ പത്തൽ പൊടിയില്ലേ അരിപ്പത്തലിൻ്റെ പൊടിയാണ് കേട്ടോ, അത് പൊടിച്ചു കൊണ്ടുവന്നതാണ്. പിന്നെ ഇതാ മുളക് പൊടി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം പാക്കറ്റ് പൊടിച്ച് കണ്ടെയ്നറിനകത്തേക്ക് ഇട്ട് കൊടുക്കാണ്ടാ. എന്നോട് എപ്പോഴും എൻ്റെ ഉമ്മ പറയാറുണ്ട് മുളക് പൊടി എല്ലാം ഇടുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കോരി സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ, ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ചെയ്യരുത് എന്നിട്ട്, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൊടി മാറുള്ളൂ എന്നുള്ള ഇട്ടാ. ഞാനത് കംപ്ലീറ്റ്ലി മറന്നു പോയിട്ട് ഇങ്ങനെ തന്നെ അപ്പാട് കൊട്ടിയിട്ടുണ്ടായിരുന്നു. അവസാനം കുറേ തുമ്മിയിട്ടാ, കാരണം ഇതിങ്ങനെ എയറിലിങ്ങനെ പാറിപ്പോവല്ലോ. അപ്പോൾ അത് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഞാനിത് വീഡിയോയിൽ കാണിച്ചത്. ചില ടൈം അങ്ങനെ ഉണ്ടോ, നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഓർമ്മയില്ലാണ്ട് ഞാൻ അരിപ്പൊടി ഇട്ട പോലെ തന്നെ പൊട്ട് മുളക് പൊടി ഇട്ടതാണ്. എന്നിട്ട് കുറേ നേരം തുമ്മിയിട്ട് പണിയായിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ചാനലിനെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗെല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, അപ്പോൾ സപ്പോർട്ടാക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് വരുന്നവരെല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.